പരസ്യമായ മഹസിയത്തുകൾ ചെയ്യുമ്പോ മനുഷ്യന് അരുത് എന്ന് പറയാനാളില്ല. മഹല്ല് കമ്മിറ്റിയിലില്ല, കുടുംബത്തിലില്ല, കാരണവരില്ല, ഉപ്പയില്ല, എല്ലാ തോന്നിവാസങ്ങളും ചെയ്യപ്പെടുന്നു. മണിയറയിൽ നിങ്ങൾ ഓർത്തു നോക്ക്, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടില്ലേ, ഒരു സ്ത്രീയും പുരുഷനും വൈവാഹിക ജീവിതം എന്ന് പറയുന്നത് കേവലം ലൈംഗികമായ സുഖങ്ങൾക്ക് മാത്രമുള്ളതല്ല. 90-95 വയസ്സ് പ്രായമുള്ള ഭാര്യ ഭർത്താക്കളും വലിയ സ്നേഹം വേണ്ടേ, ബന്ധം വേണ്ടേ? വിശുദ്ധ ഖുർആൻ പറയുന്നത് എന്താണ്? وَمِنْ آيَاتِهِ أَنْ خَلَقَ لَكُمْ مِنْ أَنْفُسِكُمْ أَزْوَاجًا. الله سبحانه وتعالى അവന്റെ അപാരമായ കുദുരത്തിന്റെ മേൽ അറിയിക്കുന്ന ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്, നിങ്ങളിൽ ഓരോരുത്തർക്കും അവനവന്റെ ശരീരത്തിൽ നിന്നു തന്നെയാണ് റബ്ബ് ഇണയെ പടച്ചത്. ഓ സ്വന്തം ശരീരത്തിന് അവനവന്റെ ഭാര്യയിൽ നിന്ന് എടത്തെ വാരി എന്നുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഇണയാണ്. അതുകൊണ്ടാണ് ഭാര്യ ഭർത്താക്കൾ തമ്മിൽ എന്തൊരു ബന്ധമാണ്. ഭാര്യയെ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത് ലൈംഗികമായ സുഖത്തിന് മാത്രമല്ല, അത് വളരെ കുറഞ്ഞ കാലം മാത്രമുള്ളതാണ്. ലൈംഗികമായ ആവശ്യത്തിനുള്ള മാത്രമുള്ള വസ്തുവല്ല ഭാര്യ എന്ന് പറയുന്നത്. മരിക്കുന്നത് വരെ ഒരു പുരുഷന് സമാധാനത്തിനുള്ളതാണ് ഭാര്യ എന്ന് പറയുന്നത്, ഭാര്യക്ക് സമാധാനത്തിനുള്ളതാണ് ഭർത്താവ് എന്ന് പറയുന്നത്. ഞാൻ ഒറ്റ വാക്കിൽ പറയട്ടെ, വിശദീകരിച്ച് പറയാൻ സമയമില്ല, നിങ്ങൾക്ക് കേൾക്കണോ? ഒരു ഉപ്പാക്ക് തന്റെ മകളോടുള്ള സ്നേഹത്തിന്റെ അത്രയല്ല ഒരു ഭർത്താവിന് തന്റെ ഭാര്യയോടുള്ളത്, ഒരു മകന് തന്റെ ഉമ്മയോടുള്ള സ്നേഹമല്ല സ്വന്തം ഭാര്യയോട് ഉള്ളത്, അതുപോലെ മകൾക്ക് തന്റെ ഉപ്പയോടുള്ള സ്നേഹമല്ല ഒരു ഭർത്താവിനോട് ഭാര്യക്ക് ഉള്ളത്. നിങ്ങൾക്ക് മനസ്സിലാക്കണം, എല്ലാ മാതാപിതാക്കളും മക്കളും തമ്മിൽ അവര് പരസ്പരം കാരുണ്യമാണ് ഉള്ളത്, മക്കളോട് വല്ല കരുണയാണ്, മാതാപിതാക്കളോട് കരുണയാണ്. അതേ സമയത്ത് ഭാര്യമാരോട് കാരുണ്യം മാത്രമല്ല, വജഅല ബൈനകും മവദ്ദത്തൻ വറഹ്മാ, ഏറ്റവും വലിയ സ്നേഹമാ. ഒരു പുരുഷന് തന്റെ ഉമ്മയോടുള്ള സ്നേഹമല്ല, അതിനും വലിയ സ്നേഹമാണ് തന്റെ ഭാര്യയോട്. ഉമ്മയോട് വലിയ കരുണയാണ്, ഉമ്മയോട് കാരുണ്യമാണ്. അതേ സമയത്ത് തന്റെ ഭാര്യയോട് കാരുണ്യം മാത്രമല്ല, ഭയങ്കര സ്നേഹമാ. അതുകൊണ്ട് തന്നെ ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ആദ്യമായിട്ട് നിക്കാഹ് ചെയ്യുമ്പോൾ നല്ല ദിവസം നോക്കേണ്ടതുണ്ട്, സമയം നോക്കേണ്ടതുണ്ട്, നാളുകൾ നോക്കേണ്ടതുണ്ട്. ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറഞ്ഞ സഹീഹുൽ ബുഖാരിയിലുണ്ട്, അല്ലാഹുവിന്റെ റസൂൽ എന്നെ നിക്കാഹ് ചെയ്തത് ശവ്വാൽ മാസത്തിലാണ്. എന്നെ കല്യാണം കഴിഞ്ഞ് മുത്തുനബിന്റെ അരികിലേക്ക് കൂട്ടിക്കൊണ്ടു പോയത് അതും ശവ്വാൽ മാസത്തിലാണ്. എന്നേക്കാൾ കൂടുതൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരിൽ നിന്ന് മുത്തുനബിയെ കൊണ്ട് ഭാഗ്യം കിട്ടിയത് ആരാണ് ഉള്ളത്? എന്തൊരു ഭാഗ്യമാ! അതൊക്കെ ഇതിന്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് സാന്ദർഭികമായി പറയുന്നു, കല്ലി നിക്കാഹ് നടക്കുന്നതിനും നിക്കാഹ് കഴിഞ്ഞിട്ട് കല്യാണം നടത്തുന്നതിനും ഏറ്റവും നല്ല ദിവസവും മാസവും സമയവും ശ്രദ്ധിക്കണം. ഇന്ന് വിവരമില്ലാത്ത ആളുകളാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. പലരും ചോദിക്കും, നിക്കാഹ് കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് കല്യാണത്തിന്റെ ദിവസം നോക്കുന്നത്? ആദ്യമായിട്ടൊരു ഭാര്യയും ഭർത്താവും തമ്മിൽ ബന്ധപ്പെടുകയാണ്, ആദ്യമായിട്ട് അവര് തമ്മിൽ വീട് കൂടുകയാണ്. സാന്ദർഭികമായി പറയട്ടെ മുസ്ലിമീങ്ങളെ, നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്ന പരസ്യമായ തിന്മയാണ് ഒരു പെണ്ണ് ഒരു പുരുഷൻ ഒരു പെണ്ണിനെ കല്യാണം ചെയ്യാമെന്ന് പറഞ്ഞുറപ്പിച്ചാൽ പിന്നീട് ആ പെണ്ണിനെയും കൊണ്ട് യാത്ര പോവുകയാ, ആ പെണ്ണുമായിട്ട് കിന്നാരം പറയുകയാ, കടുത്ത ഹറാമാ. ഇത് പറയാൻ ഈ
സമൂഹത്തിലാണില്ലല്ലോ. അല്ലാ നീ നിക്കാഴ് ചെയ്യാത്ത പെണ്ണുമായിട്ട് അവളെ നിനക്ക് കാണാൻ പറ്റുമോ? അവളുമായിട്ട് സംസാരിക്കാൻ പറ്റുമോ? അവളെ കൊണ്ട് യാത്ര ചെയ്യാൻ പറ്റുമോ? ഇല്ല ഇല്ല. ഉപ്പമാരറിയണം, ഉമ്മമാരറിയണം. അല്ലാഹുവിന്റെ കഠിന കഠോരമായ പരീക്ഷണം വരരുത്. മക്കളെ ഒന്നുകൂടി പറഞ്ഞു തരാ, നിങ്ങൾ മറക്കരുത്. നിങ്ങൾക്ക് എന്നോട് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾ എന്നെ ഒരുപാട് സ്നേഹിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് വിഭവസമൃദ്ധമായ ഭക്ഷണം തന്ന് എന്തൊക്കെ സൗകര്യങ്ങളാണ് എനിക്ക് നിങ്ങൾ നൽകുന്നത്? എന്തിനാ നിങ്ങൾ എന്നെ ക്ഷണിച്ചു വരുത്തിയത്? എന്തിനാ എന്റെ വണ്ടിക്ക് വാടക കൊടുക്കുന്നത്? എന്തിനാണ് എനിക്ക് നിങ്ങൾ ഭക്ഷണം തന്നത്? എന്തിനാണ് എന്നെ നിങ്ങൾ സ്വീകരിച്ചത്? എന്തിനാ നിങ്ങൾ എന്നെ ആദരിച്ചത്? ഞാൻ നിങ്ങൾക്ക് ദീനു പറഞ്ഞു തരാനാ, ഈ ദീനിനെ പറ്റി പറഞ്ഞു തരാനാ, എന്റെ ഉത്തരവാദിത്തം നിർവഹിക്കാനാ? ഇത് പറയാതിരുന്നാൽ നാളാഹിറത്തിലെത്തുമ്പോ ഉപ്പമാര് പറയില്ലേ, ഉമ്മമാര് പറയില്ലേ, അങ്ങ് മലപ്പുറം ജില്ലയിൽ നിന്ന് പണ്ഡിതന്മാരെ ഞങ്ങൾ ക്ഷണിച്ചു കൊണ്ടുവന്നിരുന്നു, ആവശ്യമായ സൗകര്യങ്ങളൊക്കെയും ചെയ്തു കൊടുത്തിരുന്നു, വിഭവസമൃദ്ധമായ ഭക്ഷണം കൊടുത്തിരുന്നു. ഇങ്ങനെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു തന്നില്ല, അവർ ഉണർത്തിയില്ല. പറയരുതേ ഉപ്പമാരെ, പറയരുതേ ഉമ്മമാരെ. അതാ ഒരു നിക്കാഴ് ചെയ്യാത്ത പെൺകുട്ടിയുമായി കിന്നാരം പറഞ്ഞുകൂടാ, ടെലിഫോൺ ചെയ്തുകൂടാ, വാഹനത്തിൽ ഒറ്റക്ക് കൊണ്ടുപോയിക്കൂടാ, യാത്ര ചെയ്തുകൂടാ, ഒറ്റക്ക് തനിച്ചിരുന്നൂടാ, കടുത്ത ഹറാമാ. ഇത് പറയാൻ ആളുകളുണ്ടോ? എതിർക്കാൻ ആളുകളുണ്ടോ? ബോധം പറയ ബോധം ബോധ്യപ്പെടുത്താൻ ആളുകളുണ്ടോ? ഉമ്മക്ക് തടസ്സമില്ല, ഉപ്പയ്ക്ക് തടസ്സമില്ല, കാരണവന്മാർക്ക് തടസ്സമില്ല. ആ കാലത്തിലാ ഇലാഹ ഇല്ലല്ലാ ഈ വചനത്തോട് നിങ്ങൾ വലിയ അനാദരവ് കാണിക്കുന്നു, നിസ്സാരപ്പെടുത്തുന്നു മുഹമ്മദുർ റസൂലുള്ളാ. അങ്ങനെയല്ലേ നടക്കുന്നത്? അങ്ങനെയല്ലേ നടക്കുന്നത്? ഒരു പെണ്ണ് കണ്ടുവച്ചാ മതി, ഒന്ന് പോയി കണ്ടാ മതി, പിന്നെ വാട്സപ്പും ഫോണും ചാറ്റിങ്ങും സ്ഥിരമായി. ഉമ്മ അറിയുന്നു, ഉപ്പ അറിയുന്നു, പലരും അറിയുന്നു, ആർക്കും തടസ്സമില്ല. എന്നിട്ട് നമ്മളിങ്ങനെ ദ്വാരിക്കേ പൗരത്വ ബില്ല് 22-ാം തീയതി സലാമത്താകണേ, ആരോടാ ഇത്? അല്ലാഹു പറയും, റസൂൽ പറഞ്ഞു, ഇദാ ഗളിബല്ലാഹു ഖൗമൻ, ഒരു കൗമിനോട് അല്ലാഹുക്ക് വെറുപ്പ് തോന്നിയാൽ, ഒരു കൗമിനോട് അല്ലാഹുക്ക് ദേഷ്യം തോന്നിയാൽ, യുസല്ലിത്തുല്ലാഹു അലൈഹിം, അവരെ മേൽ അല്ലാഹു അധികാരം കൊടുക്കും. അല്ലാലിമ, കടുത്ത ദുൽമു ചെയ്യുന്ന ഭരണാധികാരികൾക്ക് അല്ലാഹു അധികാരം കൊടുക്കും. ആ ലാലിമ്യങ്ങളെ കൊണ്ട് അല്ലാഹു നശിപ്പിക്കും. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഈ തങ്ങൾ ഇത് പറയാതെ പോയിട്ടില്ല. ഇവിടെ സംഭവിക്കുന്നതൊക്കെയും തങ്ങൾ പറഞ്ഞതാ, ഇനി നാളെ സംഭവിക്കാൻ പോകുന്നതും തങ്ങൾ പറഞ്ഞതാ.